ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അടിപൊളി ഫിഷ് മോളിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫിഷ് റെഡ് സ്നാപ്പറാണ്. നിങ്ങൾക്ക് എന്താണ് കരിമീൻ എടുക്കാം, നെയ്മീൻ എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക കേട്ടോ. കരിമീൻ, നെയ്മീൻ, അതുപോലെ തന്നെ റെഡ് സ്നാപ്പർ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ, ഞാനിവിടെ ഒരു 6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, അതുപോലെ പട്ട എടുത്തിട്ടുണ്ട്, 1 ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളകാണ് കേട്ടോ നമുക്ക് വേണ്ടത്, പിന്നെ ഒരു സവാള, ഇതൊരു മീഡിയം ചെറിയൊരു സവാള മതി, പിന്നെ ഞാനിവിടെ വെളുത്തുള്ളി കുറച്ചേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ജസ്റ്റ് ഒരു പാനിലെ ഓയിൽ എടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ പോകണം. ഫ്രൈ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാ മീൻ വറക്കണ പോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 2 സൈഡ് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്താൽ മതി, കാരണം ഇത് ഓൾറെഡി കറിക്കുള്ളിൽ കിടന്ന് വേകേണ്ടതാണ്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു, ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് മാത്രം ഒന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ 1 സൈഡ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്, ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മറിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മറ്റേ സൈഡും കൂടെ നമുക്ക് ഇങ്ങനെ കിട്ടണം കേട്ടോ. നമ്മുടെ മീനിൻ്റെ ഇപ്പം കരിമീൻ, അതുപോലെ തന്നെ നെയ്മീൻ, അങ്ങനെ പലതിനും പല രീതിയിലായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി, അപ്പോഴേക്കും മീൻ മറിച്ചിടണം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ട് തരാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, 2 സൈഡും ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ആ ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ ബാക്കി ഇല്ലേ, അത് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ നമ്മുടെ സവാളയൊക്കെ വഴറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് നമ്മുടെ പട്ടയാണ് ഇടുന്നത്, പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പു, പിന്നെ ഏലക്ക, ഇത് മൂന്നും ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ എസൻസൊക്കെ ആ ഓയിലിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ആ ഫ്രൈ ചെയ്ത ഓയിൽ കുറഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓയിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഓയിലൊന്നും എടുത്തിട്ടില്ല, ആ ഓയിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കണം. ആദ്യം തന്നെ എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കാൻ നോക്കരുത്, അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ട് വഴറ്റിയെടുക്കാനായിട്ട് നോക്കുക. നമ്മൾ ഈ കറിയിൽ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല കേട്ടോ, പച്ചമുളകാണ്, പച്ചമുളകും കുരുമുളക് പൊടിയാണ് മെയിൻലി ആഡ് ചെയ്യുന്നത്. അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഞാനതിലേക്ക് നമ്മുടെ സവാളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇടുമ്പം കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് വഴന്ന് വന്ന ശേഷമാണ് കേട്ടോ ഇത് രണ്ടും ആഡ് ചെയ്യുന്നത്. ഇതും കൂടെ ഇട്ട് ആ പച്ച മണം മാറുന്നത് വരെ, ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഒന്നും കൂടെ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പം 2 പാലാണ് ഞാനിതിവിടെ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 1.5 കപ്പോളം തേങ്ങാപ്പാലാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. 1 പാലും മാറ്റി വെച്ചേക്കുവാണ്, അത് നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പം തേങ്ങാപ്പാലും കൂടെ ഒക്കെ ഇട്ട ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടൊരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരിക്കലും മീൻ ഇട്ടിട്ട് നമ്മൾ തവി വെച്ച് ഇങ്ങനെ ഇളക്കരുത്, അപ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചത്, നമ്മൾ പൊടി ഇട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, അപ്പോൾ ഇച്ചിരി ചതച്ചിടുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് വരുന്നത്. പിന്നെ ഇതിലേക്കൊരു തക്കാളിയുടെ പീസും കൂടെ ഞാൻ ടോപ്പിലിട്ട് കൊടുക്കുകയാണ്. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. 10 മിനിറ്റിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തവിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നു. ഞാൻ ഇതിലേക്ക് ഇനി 1/2 പാൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. 1/2 പാൽ ആഡ് ചെയ്ത ശേഷം കറി ഇട്ട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കുക മാത്രമേ ചെയ്യാവുള്ളൂ, കാരണം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായി. ഇതും കൂടെ ചേർത്താൽ നമ്മുടെ ഫിഷ് മോൾ ഇവിടെ റെഡിയായി. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.